ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മിക്സഡ് വെജ് കുറുമയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻ ബീൻസ് കുറുമ ചെയ്തിരുന്നു. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി എന്ന് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പാലപ്പമൊക്കെ കഴിക്കുമ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. ക്രിസ്മസിന് നോൺ വെജ് മാത്രമല്ലല്ലോ വെജും വേണ്ടേ. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ പാലപ്പമൊക്കെ കഴിക്കുമ്പോൾ പാലപ്പത്തിനൊക്കെ ചെറിയ മധുരമല്ലേ ഉള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന പാലപ്പത്തിന് മധുരമാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് മധുരമുള്ള പാലപ്പമാണ് ഇഷ്ടം. ആ പാലപ്പത്തിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള കുറുമയൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് എരിവുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കുറുമ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നന്നായിട്ട് കുറുകിയിരിക്കുന്ന നമ്മുടെ കുറുമ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള കുറുമ ഉണ്ടാക്കാറുണ്ട്, കുറച്ച് കുറുകിയിരിക്കുന്ന കുറുമ ഉണ്ടാക്കാറുണ്ട്. ഇത് ഒന്ന് കുറുകിയിരിക്കുന്ന കുറുമയാണ്. ഈ കുറുമയുടെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറുമയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. കളറിൽ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. കുറുമയുടെ കാര്യം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ കുറുമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു കുറുമ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിക്കോളൂ. നോൺ വെജും വെജും എല്ലാം ചേർത്ത് ക്രിസ്മസ് ഒക്കെ അടിപൊളിയാവട്ടെ. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജ് കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാം വളരെ ചെറിയ അളവിലുള്ളൂ. ഒരു കോളിഫ്ലവറിൻ്റെ കുറച്ച് വെറ്റൽസ് എടുത്തിട്ടുണ്ട്, മൂന്നാല് ബീൻസ് എടുത്തിട്ടുണ്ട്, രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം വലിപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കുക്കറിലും വേവിക്കാം, ചട്ടിയിലും വേവിക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിക്കാൻ പോകുന്നത്. പിന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ്. ഇത് നിങ്ങൾക്ക് ഫ്രോസൺ പീസ് യൂസ് ചെയ്യാം, ഫ്രഷ് ഗ്രീൻ പീസ് യൂസ് ചെയ്യാം, തലേ ദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നുപോയി. ഞാൻ തിളച്ച വെള്ളത്തിൽ രണ്ട് മണിക്കൂർ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങ ചിരവിയത് തന്നെ എടുക്കുക, തേങ്ങാപ്പാൽ എടുക്കരുത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിന് ആവശ്യമായ കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒരു അര കിലോ വെജിറ്റബിൾസ് ഉണ്ടാവില്ല, അര കിലോയിൽ താഴെ ഉണ്ടാവുള്ളൂ. എല്ലാം കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് പീസ് പട്ട എടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 6 കാഷ്യൂനട്ട്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു കുറുമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി ചൂടാക്കിയിട്ട് ചട്ടിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റാം. ചട്ടി ചൂടാക്കണം എന്നില്ല, ചട്ടിയിലാണ് ഞാൻ വേവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. കുക്കറിലാണെങ്കിലും നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഗ്രേവി ലൂസാക്കിയെടുക്കുക. അത് മാത്രമാണ് ഈ ഒരു കുറുമയിൽ ശ്രദ്ധിക്കേണ്ടത്. ചട്ടിയിൽ വേവിച്ചാലും കുക്കറിൽ വേവിച്ചാലും നമ്മൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കുക. പച്ചവെള്ളം ചേർക്കരുത് ഈ കറിയിൽ. നമ്മൾ ആദ്യമേ ചേർക്കുന്നതല്ലാതെ വീണ്ടും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. പല സ്റ്റേജിലായിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കോളിഫ്ലവർ, നമ്മുടെ ബീൻസ്, എല്ലാത്തിനും പല വേവാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ വെന്ത് വന്നോളൂ കേട്ടോ. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ സവോള, ക്യാരറ്റ്, ഇത്രയും വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പല കഷ്ണങ്ങൾക്കും പല വേവായതുകൊണ്ട് എല്ലാം ഒന്ന് മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഈ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. 2-2.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തു, 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും കുക്കായി വരണ്ടേ, അതുകൊണ്ട് 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിന് ഇനി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി, മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞിട്ട് നമ്മളിനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സ്പൈസസ്, പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ജീരകം, കാഷ്യൂനട്ട്, ഇത്രയും കൂടി ചേർക്കുക. ഏലക്ക ചേർക്കില്ല കേട്ടോ, ഈ ഒരു കുറുമയിൽ ഏലക്ക ചേർക്കില്ല നമ്മൾ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആവണ്ട,
എന്നാൽ തരിതരിപ്പായിട്ട് അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കും വേണം. ഒരു മീഡിയം കൺസിസ്റ്റൻസി ഫൈൻ പേസ്റ്റിനും തരിതരിപ്പായിട്ട് അരയ്ക്കുന്നതിനും ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. അപ്പൊ നമ്മളിതാ നമ്മുടെ തേങ്ങയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റും അല്ല തരിതരിപ്പായിട്ടും അല്ല, അതിനിടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയാണ് അരച്ചത്. അതുപോലെ ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഒരു വെജിറ്റബിൾസും ചേർത്തപ്പോൾ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിനെല്ലാം ആവശ്യമായ ഉപ്പ്, ഉപ്പ് നമുക്ക് ഏത് സ്റ്റേജിലാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റൊക്കെ കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മല്ലിപ്പൊടിയും ഇതെല്ലാം കുക്കായി വരികയും ചെയ്യും, ഉപ്പ് വെജിറ്റബിൾസിലേക്ക് പിടിക്കുകയും ചെയ്യും. വെജിറ്റബിൾസ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇത് നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് 2 മിനിറ്റ് മുന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരപ്പിലേക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അരയ്ക്കാൻ പറ്റില്ല. അരപ്പ് ചേർത്ത് നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കില്ല, കാഷ്നട്ടൊക്കെ ചേർത്തതുകൊണ്ട് കുറുകിപ്പോവും. അപ്പോൾ അരപ്പിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മല്ലിപ്പൊടി കുക്കാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മല്ലിപ്പൊടി ചേർക്കുന്നത്. നമ്മൾ വഴറ്റിയിട്ടല്ലോ കുറുമ ഉണ്ടാക്കുന്നത്, സവോളയൊന്നും വഴറ്റുന്നില്ലല്ലോ. സവോളയൊക്കെ വഴറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വഴറ്റുന്നതിലേക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ മതി. ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ആയി. നമ്മുടെ വെജിറ്റബിൾസിലേക്കൊക്കെ ഉപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരപ്പ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്യാഷ്നട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരപ്പ് ചേർക്കുന്നത്. വേഗം തന്നെ കുറുകി പോവുമല്ലോ. ഇനി അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കുറുകിയിരിക്കുന്ന കറിയാണ് കേട്ടോ, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. ഇപ്പോൾ ഞാൻ എന്താ ചേർത്തിരിക്കുന്ന വെള്ളം കറക്റ്റാണ്. ഇനി ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഇതൊന്ന് നന്നായിട്ട് തിള വരണം. തിളച്ചു മറിയേണ്ട, തിള വന്നാൽ മതി, അത്രയും സമയം മതി. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ക്യാഷ്നട്ടൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ വറവിടുന്നത്. ആ ക്യാഷ്നട്ടൊക്കെ ചേർത്ത് വറവിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ക്യാഷ്നട്ട് ചേർത്തിട്ട് വറവിടുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് വറവിടുക. അപ്പോൾ ഇതൊന്ന് ഇനി തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് എരിവ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എരിവ് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എരിവിനധികം കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അരപ്പിലാണ് എരിവിനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്, നമ്മുടെ കുരുമുളകും പച്ചമുളകും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ എരിവ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കുറുമത ചെറുതായിട്ട് തിളച്ച് ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് കൂടുതൽ സമയം ഇരിക്കുന്നതോറും അത് തിളച്ച് വരും. തിളയ്ക്കുന്നതോറും കുറുകൂട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും ക്യാഷ്നട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് തിളയ്ക്കുന്നതോറും കുറുകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, സൈഡിലൊക്കെ പതുക്കെ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് പഞ്ചസാര. കുറുമയുടെ ടേസ്റ്റ് എപ്പോഴും കൂട്ടുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മതി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഈ മൺചട്ടിയിൽ തന്നെയാണ് കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് പകർത്തി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുറച്ചധികം മല്ലിയില. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില ചേർത്തോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വറവാണ്. വറവിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഇളക്കുന്നില്ല, ഇതുപോലെ തന്നെ വെക്കുകയാണ്. ചട്ടി മാറ്റി വെച്ചിട്ട് വേറെ പാൻ വെക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ ക്യാഷ്നട്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലും ചേർക്കാം, പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിൽ വറവിടുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നെയ്യ് യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്യാഷ്നട്ട് ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ചായി പോകണ്ട, ക്യാഷ്നട്ട് ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ചായി അത്ര സുഖമില്ല. അപ്പോൾ ഇതാ ക്യാഷ്നട്ടിൻ്റെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങി. ഇനി ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ വറവിടുന്നതിൻ്റെ. നിങ്ങൾക്ക് കടുകൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ പൊതുവേ ഇങ്ങനെയുള്ള കുറുമയിൽ നമ്മൾ കടുക് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറുമയിലേക്ക് നമ്മുടെ വറവ് ചേർക്കുകയാണ്. കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറുമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.